ഞാനിപ്പോ നിൽക്കുന്നത് പത്താക്കോട്ട് ഓർഡിനൻസ് റോഡിലാണ്. ഇവിടെ നമ്മുടെ ബഷീറിന്റെ സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള സൂയ ഐറ്റംസ് ആണ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ കാണാൻ പോകുന്നത് ഈ വീഡിയോയില്. ഇതാണ് നമ്മുടെ ബഷീറു. ഹായ് ബഷീറു. ഹായ്, ഹായ്, വെൽക്കം. യാ, ഹായ്. യോ, ഓക്കേ ഓക്കേ, വി വിൽ ഷൂട്ട് നൗ. ഓക്കേ, താങ്ക്യൂ, താങ്ക്യൂ. This is Suya. You have different meats from beef to chicken, very nicely made. Saucy, yeah, it's usually saucy. It's a Nigerian street food. Almost everybody enjoys it. As far as you're not a vegetarian, you know, it's a nice delicacy, really. നൈജീരിയയിലെ പരമ്പരാഗത സ്മോക്ക്ഡ് സ്പൈസസ് മീറ്റ് സ്കീവറാണ് സൂയ. ഇത് പശ്ചിമാഫ്രിക്കയിലുടനീളമുള്ള ഒരു ജനപ്രിയ ഭക്ഷണ ഇനമാണ്. ഹൗസ സംസ്കാരത്തിന്റെയും ഭക്ഷണത്തിന്റെയും വലിയൊരു ഭാഗമാണ് സൂയ. ഹൗസക്കാരാണ് സൂയ തയ്യാറാക്കുന്നത്. ഇവരെ മൈനാമ അല്ലെങ്കിൽ അബോക്കി എന്നാണ് അറിയപ്പെടുന്നത്. വഴിയരികിൽ ഗ്രില്ലുകളിൽ പുകയുന്ന സൂയയുടെ മണം വഴിയാത്രക്കാരെ, പ്രത്യേകിച്ച് ബീഫ് ഇഷ്ടപ്പെടുന്നവരെ പ്രലോഭിപ്പിക്കുന്നു. നൈജീരിയയിലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂയയാണ്. സൂയ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ബഷീറാണ് ഇതിന്റെ ഓണർ. അപ്പൊ ബഷീറിനൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് സൂയ മേക്ക് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തരക്കാം. Wash them, we go wash them well, we go put salt to wash them. Before we go start to slice them, before we don't slice them, finish, we go put them on fire. If we go put them on fire, we go mix yaji, our yaji thing and the dry pepper. We go put them for bitter spice. Dry pepper and dry yes, pepper powder? Yes, dry pepper. Okay. Then and we go, another ingredients? The one way before that one, the one way they use. Ginger powder? Yes, any other yes, powder? Yes. But this one, they use and roasting. After that, you get the one where you put on top. Okay. Like, yes, it's there. Okay. Now, where they are, show you inside the rubber. Okay. Yes. ഞാനിപ്പം ബഷീറിനോടൊക്കെ പറഞ്ഞു എനിക്ക് ഒരു 3000 നേരയുടെ സൂയ വേണമെന്ന്. അപ്പം ബഷീർ അത് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നേരയായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ രൂപയായിട്ടുള്ള വാല്യൂ. അപ്പൊ അത് നമുക്ക് ഏകദേശം ഒരു 3000 നേരെ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 200 രൂപയ്ക്കകത്താവുന്ന ഒരു എമൗണ്ട് ആവത്തേ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടാണ് സൂയയുടെ നല്ല തിരക്കാണ്. എല്ലാ ആഫ്രിക്കയിലെ പ്രത്യേകം, അതായത് നൈജീരിയയിലെ പത്താക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. വളരെ തിരക്കാണുള്ളത്, എല്ലാവരും നല്ല തിരക്കാണ്. ഒരുപാട് പേര് ഇതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കും. കൂടുതലും നമുക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് സൂയ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സൂയയുടെ തുടർച്ചിത്രങ്ങൾ നമ്മൾ ഇവിടെ കാണാം. എങ്ങനെയാണ് മേക്കിംഗ് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ. Yes, anybody who want to try bitter sea for Nigeria, maybe corn, there's samadhi, ordinary roast, some salanda, but bitter sea day like chozo, flesh, apara, kampala, kini, liver, gizzard, ebits, leaves, wahab, onions, red pepper, cabbage, tomato, and everything. Bitter spice day, like dry one and the normal pepper, oh, there is garlic and ginger, and the Noma, Tumeri, everything is inside this year. You can enjoy well, inshallah. So yeah, that's why it's the Akara and Kini and the Noma is here for cow. This one is the Kampala, Tozo flesh, liver, and the Shagi, and Kampala and Reese, everything, the skin bone, and the Noma Tozo. Then onions there, cabbage, fresh pepper, tomato, and the normal yaji and this one, like special yaji, yes. And this one is dry pepper, it's special. Yes, you can enjoy where you meet this here, for Nigeria. For Nigeria, yes. We are the Nigeria people. We do bitter suya. If you want carriers, go outside, we'll go do bitter suya for you.
you can enjoy well. See as it is here there. You see, because this one are the tail size. Yes, this one is the beef, normal beef. Yes, you can enjoy well. You want to give us better work, you will go outside, we'll go to. Yes. Thank you. ബീഫ് കഷ്ണങ്ങൾ സ്റ്റിക്കിൽ ചുട്ടെടുക്കുന്ന സ്റ്റിക്ക് സൂയയും അതുപോലെ തന്നെ ചിക്കൻ ഇവരുടെ തന്നെ മസാലയിൽ വേവിച്ചതിന് ശേഷം ചുട്ടെടുക്കുന്ന ചിക്കൻ സൂയയും ഇവിടെ ലഭ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് യാജി എന്നറിയപ്പെടുന്ന മസാലക്കൂട്ടാണ്. ഇതിൽ നൈജീരിയൻ പെപ്പേപ്പൊടി, വെളുത്തുള്ളിപ്പൊടി, ഇഞ്ചിപ്പൊടി, കുരുമുളക് പൊടി, ഉള്ളിപ്പൊടി, സ്മോക്ക്ഡ് പാപ്രിക്ക, പൊടിച്ച ബിയോൺ ക്യൂബ്സ്, കപ്പലണ്ടിപ്പൊടി എന്നിവ ചേർത്ത ഒരു മാരക മസാലക്കൂട്ടാണ് യാജി. അപ്പം നമ്മുടെ സൂയയുടെ ഫൈനൽ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനത് 3000 naira സൂയ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഓക്കെ, താങ്ക് യു. സൂയ കിട്ടുന്നത് ഇതാണൊക്കെ അവർ റോസ്റ്റ് ചെയ്ത് നല്ല ക്ലിയർ ചെയ്ത് ഇവിടുത്തെ മസാലയും കൂടെ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടുതൽ കുറച്ച് സവാളയും പിന്നെ അതുപോലെ തന്നെ ക്യാബേജും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്.